നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഈസ്റ്റർ ആശംസിക്കുന്നു. പ്രശ്ന സങ്കീർണമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രശ്ന സങ്കീർണമായ ലോകത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത് ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധത്തിലൂടെയാണ്. ജീവിതത്തിന് അത് പ്രത്യാശ നൽകുന്നൊരു അനുഭവമാണ്. യേശു കർത്താവിനെ ക്രൂശിച്ച സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽപ്പ് നിരാശയുടെ അനുഭവമായിരുന്നു. എന്നാൽ യേശു കർത്താവിൽ ആശ്രയം വെച്ചിരുന്ന സമൂഹത്തിന് ഉയർപ്പ് വലിയ സന്തോഷത്തിൻ്റെ ആർപ്പുവിളിയുടെ അനുഭവമാണ് പ്രദാനം ചെയ്തത്. നമ്മുടെ മനോഭാവമാണ് ഏറെ പ്രാധാന്യം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്താ നമ്മളുടെ മനോഭാവം? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നാം സന്തോഷിക്കുന്നവരോ, അതോ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, തേജോവധം ചെയ്യുവാൻ നാം ശ്രമിക്കുന്നവരാണോ? നമ്മുടെ മനോഭാവം ഏറെ പ്രാധാന്യമുള്ളതാണ്. ക്രിസ്തുവിൽ ആശ്രയം വെച്ച, ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ട സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയർപ്പ് വലിയ പ്രത്യാശയുടെ അനുഭവമായിരുന്നു. ക്രിസ്തു സാന്നിധ്യം അഥവാ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും പ്രതീക്ഷ നൽകി ജീവിതത്തിന്, പ്രത്യാശ നൽകി ജീവിതത്തിന്. അതുകൊണ്ട് ഈ ഈസ്റ്റർ ആഘോഷിക്കുന്ന നമ്മോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ മൂലം അഥവാ എൻ്റെ ജീവിതം മൂലം, എൻ്റെ സാമീപ്യം മൂലം മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുന്നു, പ്രത്യാശ ലഭിക്കുന്നു, പ്രതീക്ഷ ലഭിക്കുന്നു എന്ന് ഒന്ന് വിലയിരുത്തേണ്ടതല്ലേ? ജേർണി ടു ദ ക്രോസ് എന്നത് ഒരു വലിയ ചിന്തയാണ്. ഈ വലിയ ചിന്ത എന്നത് പലപ്പോഴും നമ്മെ നയിക്കുന്നത് ഈസ്റ്ററുമായുള്ള ബന്ധത്തിലാണ്. എന്നാൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് ജേർണി ടു ദ ക്രോസ് എന്നത്, ക്രൂശിലേക്കുള്ള യാത്ര എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അനുഭവമാകണം. ഈ ദൈനംദിന ജീവിതത്തിൻ്റെ അനുഭവമായി ഇത് മാറുമ്പോൾ മാത്രമേ നമ്മളുടെ പ്രതിദിനം സന്തോഷത്തിൻ്റെ അനുഭവമായി മാറുകയുള്ളൂ. അല്ലെങ്കിലോ ജീവിതം നിരാശയുള്ളതായി മാറും. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ, ജീവിതത്തിൽ പ്രത്യാശ കണ്ടെത്തുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷവും പ്രത്യാശയും പകർന്നു നൽകുന്നവരായി ജീവിക്കുവാൻ പ്രതിദിനം ക്രൂശിങ്കിലേക്ക് പ്രയാണം ചെയ്യുന്നൊരു അനുഭവം നമ്മുടെ ജീവിതങ്ങളിലുണ്ടാകണം. ഈ ഉയർപ്പിൻ്റെ അനുഭവം അതിന് നമുക്ക് പ്രേരണ നൽകുന്നതാകട്ടെ, അതിന് നമ്മെ ബലപ്പെടുത്തുന്നതാകട്ടെ. ക്രിസ്തു ഉയർത്തുന്നതിൻ്റെ ക്രിസ്തു ലോകത്തിന് ശാന്തി നൽകിയതുപോലെ നമ്മളുടെ സാന്നിധ്യവും നമ്മളുടെ സാമീപ്യവും മറ്റുള്ളവർക്ക് പ്രതിദിനം സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്നതായി തീരട്ടെ. അതിന് ദൈവം തൻ്റെ കൃപയാൽ നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷകരമായ ഈസ്റ്റർ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.